പൊതുപ്രവർത്തകനായിരുന്ന മൂലമറ്റ സ്വദേശി ടോമി വാളിക്കുളത്തിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സഹോദരൻ. അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരൻ റിജി വാളിക്കുളം കാഞ്ഞാർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഒരു റബ്ബർ വ്യാപാരിയുടെ സമ്മർദ്ദം മരണകാരണമായോ എന്ന് അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മൂലമറ്റത്തെ പൊതുപ്രവർത്തകനായിരുന്ന ടോമി വാളികുളത്തിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് സഹോദരൻ റിജി വാളികുളം. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇദ്ദേഹം കാഞ്ഞാർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ മെയ് 6-നായിരുന്നു ടോമി വാളികുളത്തെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് ഒരാഴ്ച മുൻപ് വെള്ളിയാമറ്റത്തുള്ള റബ്ബർ വ്യാപാരി റബ്ബർ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരുന്നതായി പറയുന്നു. 120 രൂപ വിലയുണ്ടായിരുന്ന സമയത്ത് ടൺ കണക്കിന് റബ്ബറാണ് ഏൽപ്പിച്ചിരുന്നത്. പിന്നീട് 170 രൂപയിൽ വിലയെത്തിയപ്പോൾ ആ വില നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. റബ്ബറിന്റെ ഭൂരിഭാഗവും ഉപയോഗശൂന്യമായിരുന്നെന്നും കേടുവന്ന റബ്ബർ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വന്നതായും സഹോദരൻ പറയുന്നുണ്ട്. എന്നാൽ വ്യാപാരി വിട്ടുവീഴ്ചയില്ലാതെ 170 രൂപ വീതം ആവശ്യപ്പെടുകയും സമ്മർദ്ദം സഹിക്കവയ്യാതെ ജീവനൊടുക്കിയായിരുന്നുവെന്നാണ് സഹോദരന്റെ ആരോപണം. റബ്ബർ വ്യാപാരി തന്നെയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണെന്നും കാഞ്ഞാർ SHOയ്ക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ്. 6,000 സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൻസ്, ഫർണിഷിംഗ്സ്, മാട്രസ്, ഫ്ലോർ മാറ്റുകൾ, ബ്ലൈൻഡ്സ്, വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം. ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ്. ചേർക്കോട്ട് ഫർണിഷിംഗ്സ്, ബൈപാസ് റോഡ്, തൊടുപുഴ, പെരുമ്പാവൂർ, തൃശൂർ, അങ്കമാലി. An assortment for all your needs.